ബിഗ് ബോസ് ഞങ്ങൾക്ക് ഒന്ന് പുറത്ത് പോകണം, അത്യാവശ്യം മെയിൻ ഡോർ ഒന്ന് തുറന്നു തരുമോ പ്ലീസ്. ഞാനും അഭിഷേകും ഒന്ന് പുറത്ത് പോകാൻ നിൽക്കുകയാണ്. ഒന്ന് ഒന്ന് അല്ല മെയിൻ ഡോർ തുറക്കാൻ, മെയിൻ ഡോർ തുറന്നു തരുമോ പ്ലീസ്. പറഞ്ഞു തുറന്നില്ല, തുറന്നില്ല, ഞങ്ങൾക്ക് തുറന്നു കിട്ടിയില്ല. നാളെ ബോർഡ് വരുമ്പോഴാവും പേര് ഞെട്ടാൻ പോണേ. എന്ത് ബോർഡ്? ഇൻഡിവിജ്വൽ ടാസ്കിന് ചിലപ്പോൾ പോയിന്റ് ഉണ്ടാവും. ഇൻഡിവിജ്വൽ ടാസ്കിൽ ഒന്നും രണ്ടും മൂന്നും നിൽക്കണവരാകും ചിലപ്പോൾ ക്യാപ്റ്റൻ ആവുക. എനിക്ക് ക്യാപ്റ്റൻ ആവണ്ട. നമ്മൾ കറക്റ്റ് ആ പ്ലാനിൽ സെറ്റായി നിന്നു, കാരണം നമ്മളൊപ്പം പ്ലാനിലുണ്ടായിരുന്ന അർജുൻ പോയി, ഞാനും ഈ സിജോ മാത്രമായി. നമ്മൾ മൂന്നാമത്തെ റൗണ്ട് വരെ സിജോ ഞാനും ഈ നിന്നു. പിന്നെ സിജോ നമ്മളുള്ളവരെയും കൂട്ടാനാ നോക്കിയത്, ഞാനൊക്കെ ഉള്ളവരെയും പിന്നെയും പിടിച്ചു നിർത്താനാ നോക്കുന്നത്. അല്ലാതെ നമ്മൾ ആളെ തട്ടിക്കളയാനാണെങ്കിൽ ആദ്യം തട്ടിക്കളഞ്ഞു സിമ്പിളായിട്ട് നമ്മൾ നമ്മൾ നാലൊരു കളയാൻ പറ്റുമോ? ഇഷ്ടം പോലെ രണ്ട് കുലുക്കു കുലുക്കി എല്ലാം നിർത്തി പോകും, തട്ടി തട്ടി പോവാം. അതും പോട്ടെ, ഈ ബസ്സർ അടിച്ചു കഴിഞ്ഞിട്ടേ നമ്മൾ നാലുപേർ തമ്മിൽ പിടിച്ചിട്ടോ ഒറ്റ കുലുക്ക് എല്ലാവരും ഒരുമിച്ച് കുലിക്കുക, എല്ലാം കൂടെ പടയാന്ന് പറഞ്ഞ് വെളിയിൽ പോകും. നമ്മളതൊന്നും ചെയ്തില്ലല്ലോ. നാളെയും വരും, നാളെ ഉണ്ടാവും. ഞാൻ പറഞ്ഞ ഞാൻ ഒരു എനിക്കുള്ള വാശി എന്താ അറിയോ, ഞാനിവിടെ മറ്റേ കെട്ട് കെട്ടിക്കിടക്കണം ഇപ്പോ ഒരു രണ്ടാഴ്ചയായിട്ട് ആ പ്രശ്നം വന്നതിന് ശേഷം ഇങ്ങനെ കിടക്ക. അപ്പൊ എന്റെ ഊരം നല്ല ആയനുണ്ട്, പക്ഷെ ഞാൻ ഞാനപ്പോ ഞാൻ പക്ഷെ വാശിക്ക് കളിച്ചാ, കാരണം ആ വാശി എൻ്റെ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്നിട്ട് കാര്യമില്ല. ഞാൻ അടുത്ത ഗെയിം ആകുമ്പോൾ പറയും, നിങ്ങൾ ഇന്നെ കൺസിഡർ ചെയ്യണ്ട, എനിക്കൊരു കൺസിഡറേഷനും തരണ്ട, ഞാൻ വാശിക്ക് കളിക്കും. ഞാൻ നിങ്ങളോട് ആരോടും എൻ്റെ എന്ത് ഊരനെ കുറിച്ചോ പെയിനെ കുറിച്ചോ ഞാൻ പറയാൻ പറ്റില്ല, ഞാൻ കളിക്കും. ഇല്ല നമ്മൾ കുറച്ചൊക്കെ ഹെൽത്ത് എടാ, ഞാൻ നോക്കും, നോക്കാത്തത് ഞാൻ ഇപ്പൊ ഷിവർ ചെയ്തപ്പോ ഞാൻ മാറിയില്ല. ഷിവർ ചെയ്താൽ മാറി, ലിമിറ്റ് വരെ പോവാ, ലിമിറ്റ് അപ്പുറത്ത് പോകില്ല, പിന്നെ നിൽക്കും, അത്രേ ഉള്ളൂ, വേറെ പരിപാടിയൊന്നും ഇല്ല. എനിക്ക് ടാസ്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്, നിങ്ങൾക്ക് ഇത്ര നാളെ എല്ലാവർക്കും മനസ്സിലാക്കാൻ. എനിക്ക് ടാസ്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര, തോറ്റാലും കുഴപ്പമൊന്നും ഇല്ല, എനിക്ക് കളിച്ചാൽ കളിക്കണം നമുക്ക്. പക്ഷെന്താ ഈ ആഴ്ച ഈ ആഴ്ച ഞാൻ വേറെ കേസ് പറഞ്ഞാ, ഇതുവരെ ജനങ്ങൾ കണ്ട രീതിയിൽ അവരെ ഇനി ഷോ കാണണം. ഇൻഡിവിജ്വൽ ടാസ്കിൽ ഇവരിത് ചുമ്മാ മറ്റേ ടാസ്കല്ലേ, ഫണ്ടല്ലേ, മറ്റേതല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ ഒഴിഞ്ഞ് സേഫ് അടിച്ച് മാറണവരെ ജനം ചെയ്യട്ടെ. അപ്പൊ അഞ്ചിലോടും അഞ്ചിലോടും മറ്റേ ഇവര് വിടും, അങ്ങനെ രണ്ടു മൂന്ന് ആൾക്കാർ വിടും, വിട്ടു അതിനത് ആദ്യം എന്ത് ചെയ്യും, ജനങ്ങൾ നോട്ട് ചെയ്തിട്ട് ഉറപ്പായിട്ടും ചാട്ടടി കിട്ടും ഉറപ്പായിട്ടും. എന്നോട് സംശയം വേണ്ട, അഞ്ചു എങ്ങനെ മാനസികനോട് പറഞ്ഞു കൊടുത്തോ? ഇങ്ങനെ പറഞ്ഞു അല്ല, അഞ്ചുപേരോട് ഞാൻ പറഞ്ഞു ഇതാണ് ജനങ്ങൾ വിലയിരുത്തുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു. പക്ഷെ അനുസ് പറഞ്ഞു എന്നെ കൊണ്ട് പറ്റുന്നതല്ല. ഇങ്ങനെ മാറി നിന്ന് കഴിഞ്ഞാൽ അല്ല, ഞാൻ പറഞ്ഞു, ഞാൻ പറഞ്ഞപ്പോൾ അനുസ് പറഞ്ഞു എനിക്ക് എന്നെ കൊണ്ട് പറ്റുന്ന സാധനമല്ല, എനിക്ക് അങ്ങനൊന്നും മത്സരിക്കാൻ പറ്റില്ല, എല്ലാ ഗെയിമിലും ഞാൻ തോക്കും. അതേ കൂടുതൽ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും, പിടിച്ചിട്ട് ജയിപ്പിക്കാൻ പറ്റും. വേറെ ആരാളെ, ഞാനും സിജോം നന്ദനയും അല്ലാതെ മൂന്നല്ലാതെ ബാക്കിയെല്ലാം പത്ത് നോമിനേഷൻ അല്ലേ. ഞാൻ പറഞ്ഞു ഇനി പോവാനുള്ള ആരും അറിയോ, പിന്നെ
എന്റെ മനസ്സിൽ ഇങ്ങനെ ഒരു സാധനം കിടക്കുന്നുണ്ട്. എനിക്ക് ഡൗട്ടാണല്ലോ, എനിക്ക് ഭയങ്കര കഴിഞ്ഞ നോറേന്റെ സാധനത്തുമ്പോ നിക്കും തോന്നണ്ടാ, അത് ചിലപ്പോ നിക്ക് തൂങ്ങി നിക്കാൻ ചാൻസ് ഉണ്ട്. തൂങ്ങി നടത്തൊരു മാത്രമുള്ള എത്ര വരെ നിക്കും, എനിക്ക് എത്ര വരെ തൂങ്ങി നിക്കും എന്താ ചാത്ര.